കോഴിക്കോട് ഹോണ്ടേൻ്റെ ഷോറൂമിലേക്കാണ് പോകുന്നത്. അവിടെ ചേട്ടൻ്റെ ബൈക്ക് ഡെലിവറിയാണ് ഇന്ന്. അവിടുന്ന് ഡെലിവറി എടുത്തതിന് ശേഷം തൃശ്ശൂരിലെ ബണ്ടി ഡോസ് എന്ന അക്സസറീസ് ഷോറൂമിലേക്കാണ് പോകുന്നത്. ഈ രണ്ടിടത്തിലെയും കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് നമ്മൾ എടുത്ത വണ്ടി. ഡെലിവറി പോയിന്റിൽ വണ്ടി കൊണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് വേറൊരു ഡെലിവറിയും കൂടിയുണ്ട്. വണ്ടി കൈപ്പറ്റാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ആനിവേഴ്സറി മോഡലാണ്. ആനിവേഴ്സറി മോഡൽ വെച്ചാൽ നമുക്ക് ഹൈനസിൽ മൂന്ന് വേരിയൻ്റ് വരുന്നുണ്ട്. ഡിലക്സ്, ഡിലക്സ് പ്രോ, പിന്നെ ആനിവേഴ്സറിയാണ്. ടോപ്പ് വരുന്നത് ആനിവേഴ്സറിയാണ്. ആനിവേഴ്സറിയുടെ പ്രത്യേകത വെച്ചാൽ ഡിലക്സ് പ്രോൻ്റെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും ഇതിലുണ്ട്. നമുക്ക് ഫസ്റ്റ് പറയുന്നത് ബ്ലൂടൂത്ത് സിസ്റ്റമാണ് വരുന്നത് ആനിവേഴ്സറിയിൽ. പിന്നെ അതേപോലെ വരുന്നത് മഡ് ഗാർഡും വണ്ടീൻ്റെ ബോഡി കളറിനായിരിക്കും. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പറയുന്നത് വെച്ചാൽ കംഫർട്ടായിട്ട് രണ്ടാക്കി സുഖമായിട്ട് ഡബിൾ സീറ്റാണ് വരുന്നത്. അപ്പോൾ കംഫർട്ടായിട്ട് രണ്ടാക്കി സുഖമായിട്ട് യാത്ര ചെയ്യാം. പിന്നെ നമ്മുടെ വണ്ടീൻ്റെ ഏറ്റവും വലിയ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് സീറോ വൈബ്രേഷനാണ്. എത്ര സ്പീഡിൽ പോയാലും ഒരു വൈബ്രേഷനും ഇല്ല. പിന്നെ അതേപോലെ നോർമലി സ്ലിപ്പർ ക്ലച്ചാണ്. ഗിയർ ഷിഫ്റ്റിംഗ് വളരെ സ്മൂത്ത് ആയിരിക്കും. കാരണം ക്ലച്ചിന് തീരെ ലോഡ് വരുന്നില്ല. അതാണ് നോർമലി നമുക്ക് സ്ലിപ്പർ ക്ലച്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ മോഡലല്ലാത്ത വേറെ ഏത് മോഡലാണുള്ള? ഇനി ഹൈനസിൻ്റെ വേറെ RS വരുന്നുണ്ട്. RS ഇനി എക്സ് ഷോറൂം പ്രൈസും നിങ്ങൾക്ക് പറയാൻ പറ്റുക? ഇതിന് നമുക്ക് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 270,281. അതിൽ എക്സ്റ്റൻഡ് വാറണ്ടി വരുന്നുണ്ട്. പിന്നെ 1 ഇയർ RS റോഡ് അസിസ്റ്റൻസും വരുന്നുണ്ട്. നോർമൽ രജിസ്ട്രേഷൻ കാര്യങ്ങളും എല്ലാം അടക്കമാണ് ഈ 270 വരുന്നത് ഓൺ റോഡ് പ്രൈസ്. മറ്റുള്ള വണ്ടിക്കോ? മറ്റുള്ള വണ്ടിക്ക് നോർമൽ വരുന്നത് 245,420 ആണ് വരുന്നത്. ഡിലക്സിന് ഡിലക്സ് പ്രോന് 245,780 രൂപ വരും.
അതിനും ഇതേപോലെ തന്നെ ഇതേ ഫ്യൂച്ചേഴ്സും കാര്യങ്ങളെല്ലാം അതിന് വരുന്നുണ്ട്. ഇത് വണ്ടി നോർമല് എക്സ്ഷോറൂം 200,000 മേലെ ആയതുകൊണ്ട് പ്രീമിയം ടാക്സ് ആണ് വരുന്നത് ഈ വണ്ടിക്ക്. അതാണ് ഈ ഒരു പ്രൈസ് വരുന്നത്. ഇന്ന് ഇവിടെ ടോട്ടൽ 3 വണ്ടി ഡെലിവറി ഉണ്ടായിരുന്നു, ഞങ്ങളുടെ വണ്ടിയും വേറെ 2 വണ്ടിയും. ഞങ്ങളുടെ ഡെലിവറി എല്ലാം പൂർത്തിയായി, ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി നേരെ തൃശ്ശൂരിലേക്ക്. നമ്മളിപ്പോൾ തൃശ്ശൂർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം കോഴിക്കോട് ടൗണ് കഴിഞ്ഞു രാമനാട്ടുകാരൊക്കെ അടുത്തെത്തി. ചാലിയാർപ്പുഴയായത് നമ്മളിപ്പം കടന്നു പോകുന്നത് ഭാരതപ്പുഴയാണ്, കുറ്റിപ്പുറത്തിനടുത്ത്. അങ്ങനെ നമ്മൾ തൃശ്ശൂർ ബണ്ടി ഡോസിലെത്തി. സ്ലൈഡർ എടുക്കാൻ അല്ലേ വരുന്നത്? നാലായിരത്തി നാനൂറ്റിട്ട് വരും. ചില ഓഫർ ഉണ്ട്, 1,400.
സ്റ്റാർട്ടിങ് മോഡല 450 രൂപയുടെ പിന്നെ യെല്ലോ ആണോ വൈറ്റ് ആണോ വേണ്ടത്? യെല്ലോ കേപ്പ് എടുക്കുന്ന ടൈപ്പ് പറഞ്ഞ ടൈപ്പാണ്. ഇത് നോക്കാം. കവർ ചെയ്യാനുള്ള ക്യാപ്പാണ്. അതുണ്ടാവില്ല. അല്ല പുറത്തു യെല്ലോയും വൈറ്റും വേണ്ടതുണ്ടായിരുന്നു. അത് ഫുൾ സെറ്റ് പറഞ്ഞതുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ഉണ്ട്. ഹിമാലയയുടെ പിന്നെ ഹൈനസ് 100 റീബോൺ മിറ്റ്യൂർ പിന്നെ കെ ടീമിൻ്റെ ബൈക്കിലെ അഡ്വഞ്ചർ ടൈപ്പ് ഡ്യൂക്ക് വണ്ടികളുടെ ഒക്കെ ഫിറ്റിങ്സാണ് വരിക. എക്സ്ട്രാ ഫിറ്റിങ്സുകൾ അവിടെ നിന്ന് കൊടുക്കും നിങ്ങൾ? ആക്സസറീസ് ആയിട്ട്. ആക്സസറീസ് അതിൽ കേരിയർ ഉണ്ട്, അതിൻ്റെ സൈഡ് സാൻഡ്വീസ്, ഹാൻഡ് ഗാർഡ്സ്, ഹാൻഡ് റേസ് ചെയ്യാനുള്ളത്, പിന്നെ ടയേഴ്സ് ഉണ്ട്, ടയേഴ്സ് ഉണ്ട്, പിന്നെ സർവീസും ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. അതുകൊണ്ട് അങ്ങനത്തെ മാനുവൽ അങ്ങനത്തെ ഒരു സർവീസ് ആയിരുന്നു മെയിനായിട്ടുള്ള ഇല്ല, ചെറിയ സൈസ്, പിന്നെ ടയർ ചേഞ്ചിങ് ആ കാര്യങ്ങൾ, പിന്നെ അതേപോലെ ജാക്കറ്റുകൾ, റൈഡേഴ്സിൻ്റെ എല്ലാം ഓൾമോസ്റ്റ് എല്ലാ ഇതും ഉണ്ട്. റൈനോക്സിൻ്റെ ജാക്കറ്റ്സ് ഉണ്ട്, മോട്ടോഡോക്ക്, പിന്നെ സൊലേസ്, സ്കാല, പിന്നെ റൈഡിങ് പാൻസ് ഉണ്ട്, പിന്നെ നീ ഗാർഡ്സ് ആയിട്ട് യൂസ് ചെയ്യാം, പാൻറ് യൂസ് ചെയ്യാത്തവർക്ക് നീ ഗാർഡ് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ടോപ്പ് കേസുകൾ, ബാഗ് ലഗേജ് ഒക്കെയുള്ള ബോക്സ്, ബോക്സ് ഉണ്ടല്ലോ എത്ര റേറ്റ് വരെ? അത്യാവശ്യം നമുക്കൊരു 5000 റേഞ്ചിൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിന്നെ ഷാഡിൻ്റെ ഒക്കെ ഉണ്ട്, അതാകുമ്പോൾ ഒരു 5500 29 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ആ മോഡലൊക്കെ ഷാഡിങ്. പിന്നെ 600, പിന്നെ അങ്ങനെ റേറ്റ് പോകും. ശരിക്കും റൈഡേഴ്സ് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം ഇത് കറക്റ്റ് ലൊക്കേഷൻ എവിടെയാണ് വരുന്നത്? ഇതിപ്പോ നമ്മുടെ ഇവിടെ തൂങ്ങുന്നം കല്യാണ കോപ്പറേറ്റീവ് പാട്ടരാക്കൽ അത് നോക്കാം. നമുക്ക് ഫിറ്റിങ്സ് കാണാൻ സാധിക്കില്ല, ഉള്ളിൽ പ്രവേശനമില്ല. വണ്ടി അവിടെ ഉള്ളിലേക്ക് കൊണ്ടുപോയി, നമുക്ക് ഉള്ളിൽ കയറി ഫിറ്റിങ്സ് ഒന്നും കാണാൻ പറ്റില്ല. പുറത്ത് നിന്നിട്ട് നമുക്ക് കാഴ്ചകളൊക്കെ കാണാം, അത്രയേ ഉള്ളൂ. വീഡിയോ എടുക്കാൻ ഉള്ളിൽ സമ്മതിക്കില്ല അവർ. അപ്പോൾ നമ്മൾ ബാൻഡി ഡോസിൻ്റെ ലോഞ്ചിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ. ഇപ്പം വിറ്റാക്കി കേട്ടാ, വിറ്റാക്കി വിറ്റാക്കി വേറെ ഒന്നേനോ.
എൻജിൻ ഗാർഡും ക്യാഷ് ഗാർഡും അതേപോലെ മൊബൈൽ ഹോൾഡറും ഇതെല്ലാം ഫിറ്റാക്കിയതിന് ശേഷം വണ്ടി പുറത്തിറക്കി. ഇപ്പം സമയം 7:30 ആയി, ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുകയാണ്.